संभव किलिकोल्लूर स्टेशन अरंगेरियत सैनिकनाय विष्णु सहोदरन विघ्नेश किलिकोल्लूर पोलीस क्रूर मर्दनम एमडीएमए केसिल प्रतिकलाय सुहृत्तुक्कले जाम्यत्तिल इरक्कान पेरूर् स्वदेशियाय विघ्नेशिने स्टेशनिलेक्क पोलीस विळिच्चु वरुत्तुकयायिरुन्नु മയക്കുമരുന്ന് കേസായതിനാൽ ജാമ്യം നിൽക്കാൻ പറ്റില്ലെന്ന് വിഘ്നേഷ് അറിയിച്ചു. തുടർന്ന് സഹോദരനായ സൈനികൻ വിഷ്ണുവും സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് സൈനികനായ വിഷ്ണുവിനെ പോലീസ് റൈറ്ററായ എഎസ്ഐ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ സമയം സൈനികന്റെ ഷർട്ട് കീറുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് വിഷ്ണുവും വിഘ്നേഷും അവിടെ ഉണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥയോട് പരാതി പറയവേ എഎസ്ഐ പ്രകാശൻ കൈവീശി സൈനികന്റെ മുഖത്തടിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി അടിയേറ്റപ്പോൾ സൈനികനായ വിഷ്ണു തിരിച്ചടിക്കുന്നതും പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. തുടർന്ന് ഇരുവരും നിലത്തു വീണിരുന്നു. വനിതാ ഉദ്യോഗസ്ഥരടക്കം എത്തിയാണ് ഇരുവരെയും പിടിച്ചുമാറ്റുന്നത്. എന്നാൽ എംഡിഎംഎ കേസ് പ്രതിയെ ഇറക്കാനെത്തിയ സൈനികൻ പോലീസിനെ മർദ്ദിച്ചുവെന്ന കഥയാണ് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞത്. 14 ദിവസം റിമാൻഡിൽ പോയ സഹോദരങ്ങൾ പുറത്തിറങ്ങി മജിസ്ട്രേറ്റിന് മൊഴി നൽകിയതോടെയാണ് സംഭവത്തിൽ വഴിത്തിരിവുണ്ടായത്. ക്രൈംബ്രാഞ്ചും സ്പെഷ്യൽ ബ്രാഞ്ചും കേസ് അന്വേഷിച്ചതോടെ പോലീസിന്റെ കള്ളി വെളിച്ചത്തായി. കൂടാതെ പോലീസ് സംഭവത്തെപ്പറ്റി പറഞ്ഞതെല്ലാം പച്ച കള്ളമാണെന്ന് തെളിയിക്കുന്ന സിസിടിവി ദൃശ്യവും സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചു. എംഡിഎംഎ പ്രതികളെ ജാമ്യത്തിലിറക്കാനെത്തി സ്റ്റേഷനിൽ പരാക്രമം കാണിച്ചെന്നും റൈറ്റർ പ്രകാശ് ചന്ദ്രനെ മർദ്ദിച്ചെന്നുമായിരുന്നു എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വാദം പൂർണ്ണമായും നുണയാണെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങൾ. സംഭവം വിവാദമായതോടെ 4 പോലീസുകാരെയും നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു. കിളിക്കൊല്ലൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദ് കെ, സബ് ഇൻസ്പെക്ടർ അനീഷ് എ പി, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രകാശ് ചന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർ മണികണ്ഠൻ പിള്ള എന്നിവർക്കാണ് സസ്പെൻഷൻ. എന്നാൽ സേനയ്ക്ക് തന്നെ നാണക്കേടായ സംഭവത്തിൽ ഈ നടപടി പോരെന്ന വ്യാപക വിമർശനമുയർന്നു. നിരപരാധികളാണ് പലപ്പോഴും പോലീസ് ക്രൂരതകൾക്ക് ഇരയാകുന്നതും കൊല്ലപ്പെടുക പോലും ചെയ്യുന്നതും. പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം നടന്ന പോലീസ് ക്രൂരതകളുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. ജനമൈത്രി പോലീസ് എന്നൊരു സംവിധാനം കേരളത്തിലുണ്ട്. പോലീസിന്റെ ജനമൈത്രി എന്നത് പൊതുനിരത്തിലെയും പോലീസ് സ്റ്റേഷനിലെയും ഗുണ്ടായിസം മാത്രമായി തീർന്നിരിക്കുന്നു. വികലമായ മാനസിക നിലയിലുള്ള ഇത്തരം പോലീസുകാർ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. 19 വയസ്സുകാരനായ വിനായകൻ എന്ന ദളിത് ചെറുപ്പക്കാരനെ കേരളം മറന്നു തുടങ്ങിയിട്ടുണ്ട്. മോഷണ കുറ്റം ആരോപിച്ചാണ് വിനായകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചത്. മുടി നീട്ടി വളർത്തിയ വിനായകനെ കഞ്ചാവാക്കി പോലീസുകാർ തല്ലിച്ചതച്ചു. വിനായകന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോലീസ് വിട്ടയച്ച ശേഷം വീട്ടിലെത്തിയ വിനായകൻ ജീവനൊടുക്കി. വരാപ്പുഴയിലെ ശ്രീജിത്തിനെയും ഒരു കൂട്ടം പോലീസുകാർ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ്. ഗൃഹനാഥൻ തൂങ്ങി മരിച്ച സംഭവത്തിലെ പ്രതിയെന്നാരോപിച്ചാണ് ശ്രീജിത്തിനെ ആളുമാറി പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ഒരു രാത്രി മുഴുവൻ നീണ്ടുനിന്ന ക്രൂര മർദ്ദനങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ വെച്ച് ശ്രീജിത്ത് മരണത്തിന് കീഴടങ്ങി. കുടുംബത്തിന് ധനസഹായവും ഭാര്യയ്ക്ക് ജോലിയും നൽകി പ്രതിഷേധ ശബ്ദങ്ങളെ സർക്കാർ പതുക്കെ മുക്കിക്കളഞ്ഞു. ഇനിയുമേറെയുണ്ട് പോലീസ് ക്രൂരതയുടെ കഥകൾ. പാമ്പാടി നെഹ്റു കോളേജിൽ ആത്മഹത്യ ചെയ്ത ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയെ പിണറായിയുടെ പോലീസ് നിരത്തിൽ വലിച്ചിഴച്ചത് ഇന്നും മായാതെ ഉള്ളിലുണ്ട്. ഹെൽമറ്റ് വേട്ട എന്ന പേരിലുള്ള തെറിവിളികളും മർദ്ദനവും കേരളത്തിൽ ഒരു വാർത്തയെ അല്ലാതായിരിക്കുന്നു. പിണറായി വിജയനും സർക്കാരിനും നിയന്ത്രിക്കാൻ പോലും ആകാത്ത തരത്തിലേക്ക് കേരളത്തിലെ പോലീസ് സംവിധാനം മാറിയിരിക്കുന്നു എന്ന് അത്ഭുതപ്പെടാനേ സാധിക്കുന്നുള്ളൂ. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവർക്ക് പോലീസിനെ പോലും നിലക്കി നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നത് എന്നേ ചോദിക്കാനുള്ളൂ. ന്യൂസ് ഡെസ്ക്, പത്തനംതിട്ട മീഡിയ.